ഹായ് ഫ്രണ്ട്സ്, ദിസ് ഈസ് ദിവ്യകുമാർ ആൻഡ് യു ആർ വാച്ചിങ് ലേൺ വിത്ത് ഡി കെ. ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ദാറ്റ് ഈസ് അബൌട്ട് ഇന്ത്യൻ പാർലമെൻറ്റ്. അപ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു പോയിന്റ്, ദിസ് ഹയസ്റ്റ് ലോ മേക്കിംഗ് ബോഡി ഇൻ ഇന്ത്യയാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോ മേക്കിംഗ് ബോഡി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യയുടെ പാർലമെൻറ്റാണ്, നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിൽ എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ പാർലമെൻറ്റ്. അപ്പോൾ നമുക്കറിയാം 29 സംസ്ഥാനങ്ങളുണ്ട്, 7 കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട്. ഈ 29 സംസ്ഥാനങ്ങളിലും നമുക്ക് നിയമസഭകളുണ്ട്, അതിനെ നമ്മൾ ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന് പറയുന്നു. അതുപോലെ തന്നെ 7 കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ, 2 കേന്ദ്രഭരണ പ്രദേശങ്ങൾക്ക് സ്വന്തമായിട്ട് നിയമസഭയുണ്ട്, ലെജിസ്ലേറ്റീവ് അസംബ്ലിയുണ്ട്. ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഡൽഹി ആൻഡ് പുതുച്ചേരി. അപ്പോൾ ഈ 29 സംസ്ഥാനങ്ങൾക്കും 2 കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും നിയമം നിർമ്മിക്കാൻ സ്വന്തമായി നിയമസഭയുണ്ട്. പക്ഷേ ഇന്ത്യയുടെ പരമപ്രധാനമായ അല്ലെങ്കിൽ ഹയസ്റ്റ് ലോ മേക്കിംഗ് ബോഡി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യയുടെ പാർലമെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് 1-2 ചെറിയ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ദയവായി ആ വീഡിയോ കാണാൻ ശ്രമിക്കുക. നമ്മളത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓർ യു ക്യാൻ ഗോ ടു ദ സജഷൻ ബട്ടൺ, യു വിൽ ഗെറ്റ് ദാറ്റ് വീഡിയോ. ഇനി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് പ്രസ് ദ ബെൽ ബട്ടൺ ടു ഗെറ്റ് ദ ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻസ്. അപ്പോൾ നമ്മൾ ഭരണഘടനയിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാം. നമുക്കറിയാം നമ്മൾ പാർട്ടികൾ, ആർട്ടികൾ, അതുപോലെ തന്നെ ഷെഡ്യൂളുകളെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറിയെ കുറിച്ചാണ് പാർട്ട് 1-ൽ പറയുന്നത്. അതായത് ആർട്ടിക്കിൾ 1 മുതൽ ആർട്ടിക്കിൾ 4 വരെയാണ് പാർട്ട് 1-ൽ പറയുന്നത്. ഇനി പാർട്ട് 2-ൽ പറയുന്ന സിറ്റിസൺഷിപ്പിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ ഇതിൻ്റെയൊക്കെ കോഡ് അടുത്ത വീഡിയോസിലൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഈസിയായിട്ട് പഠിക്കാൻ സാധിക്കും. പാർട്ട് 2-ൽ സിറ്റിസൺഷിപ്പിനെ കുറിച്ചാണ് പറയുന്നത്. ആർട്ടിക്കിൾ 5 മുതൽ ആർട്ടിക്കിൾ 11 വരെയാണ് സിറ്റിസൺഷിപ്പിനെ കുറിച്ച് പറയുന്നത്. ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ പാർട്ട് 5 ആണ് നമ്മുടെ ടോപ്പിക്ക്. പാർട്ട് 5 പറയുന്നത് യൂണിയനെ കുറിച്ചാണ്, കേന്ദ്രത്തെക്കുറിച്ചാണ്. ഓക്കെ, പാർട്ട് 5 പറയുന്നത് കേന്ദ്രത്തെക്കുറിച്ചാണ്. പാർട്ട് 6 പറയുന്നത് എന്താണ്? പാർട്ട് 5 പറയുന്നത് യൂണിയൻ ആണെങ്കിൽ പാർട്ട് 6 പറയുന്നത് സ്റ്റേറ്റിനെ കുറിച്ചാണ്. അപ്പോൾ പാർട്ട് 7 പറയുന്നത് എന്തിനെ കുറിച്ചാണ്? ഫ്രണ്ട്സ്, ശ്രദ്ധിക്കുക, പാർട്ട് 7 എന്ന് പറഞ്ഞ ഭാഗം നമ്മുടെ ഭരണഘടനയിൽ നിന്ന് നീക്കിക്കഴിഞ്ഞ ഒരു ഭാഗമാണ്. അതുകൊണ്ട് പാർട്ട് 7 എന്ന് പറഞ്ഞൊരു ഭാഗം നമ്മുടെ ഭരണഘടനയിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. ഇനി പാർട്ട് 6 കഴിഞ്ഞ അടുത്ത് നേരെ പോകുന്നത് 8-ലേക്കാണ്. അപ്പോൾ പാർട്ട് 8 പറയുന്നത് എന്തിനെ കുറിച്ചാണ്? പാർട്ട് 8 പറയുന്നത് എന്താണ്? യൂണിയൻ ടെറിട്ടറിയെ കുറിച്ചാണ് അത് പറയുന്നത്. ക്ലിയർ അല്ലേ? പാർട്ട് ഫൈവ് ഈസ് ടോക്കിംഗ് അബൌട്ട് ദ യൂണിയൻ, പാർട്ട് 6 ഈസ് ടോക്കിംഗ് അബൌട്ട് ദ സ്റ്റേറ്റ്സ് ആൻഡ് പാർട്ട് 8 ഈസ് ടോക്കിംഗ് അബൌട്ട് ദ യൂണിയൻ ടെറിട്ടറീസ്. ഇത് മൂന്നും മറക്കരുത്. ഇനി പാർട്ട് 5-ലെ ആർട്ടിക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്ന നോക്കുക. 52-ാമത്തെ ആർട്ടിക്കിളാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻഡ് ചെയ്യുന്നത് 151 ആണ്, 151-ലാണ് എൻഡ് ചെയ്യുന്നത്. ആർട്ടിക്കിൾ 52 പറയുന്നത് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയെക്കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആർട്ടിക്കിൾ 52 പ്രസിഡന്റ്, ഒരു നമ്മുടെ രാജ്യത്തിന് ഒരു പ്രസിഡന്റ് വേണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ 52 ആണ്. അപ്പോൾ നമ്മുടെ പോയിന്റ്, ഇന്നത്തെ പോയിന്റ് പാർലമെൻ്റ് ആണ്. പാർലമെൻ്റ് എന്ന് പറയുന്നത് എന്താണ്? വാട്ട് ഇസ് പാർലമെൻ്റ്? പ്രസിഡന്റും രാജ്യസഭയും ലോകസഭയും അടങ്ങുന്നതാണ് നമ്മുടെ പാർലമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ പാർലമെൻറ്റ്, അപ്പോൾ ഈ പാർലമെൻറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 79. ഫ്രണ്ട്സ്, ഇവിടെ ശ്രദ്ധിക്കുക, 79 ആണ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർലമെൻറ്റിനെ കുറിച്ച് പറയുന്നത്. ഇനി 80 പറയുന്നത് കമ്പോസിഷൻ ഓഫ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് ആണ്. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ രാജ്യസഭയാണ് കേട്ടോ. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 81 പറയുന്നത് കമ്പോസിഷൻ ഓഫ് ഹൗസ് ഓഫ് ദ പീപ്പിൾ ആണ്. ഹൗസ് ഓഫ് ദ പീപ്പിൾ എന്ന് പറഞ്ഞാൽ ലോകസഭയാണ്. എന്തുകൊണ്ടാണ് ഇതിനെ ഹൗസ് ഓഫ് ദ പീപ്പിൾ എന്ന് പറയുന്നത്? കാരണം ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന ആൾക്കാരാണ് ലോകസഭയിലേക്ക് എത്തുന്നത്. ക്ലിയർ അല്ലേ? ഒരു മണ്ഡലത്തിൽ മത്സരിക്കുകയാണ്, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ ആറ്റിങ്ങലിൽ ഒരു മണ്ഡലത്തിൽ മത്സരിച്ചിട്ട് നേരിട്ട് പാർലമെൻറ്റിലേക്ക് വരുന്ന ആൾക്കാരാണ്, ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന ആൾക്കാർ. അതുകൊണ്ടാണ് തന്നെ ഹൗസ് ഓഫ് ദ പീപ്പിൾ എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 80 എന്ന് പറഞ്ഞാൽ കോമ്പോസിഷൻ ഓഫ് ദ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് ആണ്. ഇത് രാജ്യസഭയാണ്. എന്തുകൊണ്ടാണ് ഇതിനെ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് വിളിക്കുന്നത്? കാരണം ഇത് സംസ്ഥാനത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് അദ്ദേഹം ഈ രാജ്യസഭാ അംഗമായിട്ട് വരുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ മൂന്ന് ആർട്ടിക്കിൾ മറക്കണ്ട. ആർട്ടിക്കിൾ 79, ആർട്ടിക്കിൾ 80 ആൻഡ് ആർട്ടിക്കിൾ 81. 79 പറയുന്നത് അബൌട്ട് പാർലമെൻറ്റ്, 80 പറയുന്നത് രാജ്യസഭയാണ്, 81 പറയുന്നത് ലോകസഭയാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പാർലമെൻറ്റിൻ്റെ സ്ട്രക്ചർ പറഞ്ഞു. പാർലമെൻറ്റ് ഈസ് കൺസിസ്റ്റ് ഓഫ് പ്രസിഡന്റ്, രാജ്യസഭ ആൻഡ് ലോക്സഭ. ഇത് മൂന്നും ചേരുമ്പോഴാണ് ഒരു പാർലമെൻറ്റ് ആവുന്നത്. അപ്പോൾ നമ്മുടെ പാർലമെൻറ്റിൽ രണ്ട് സഭകളാണുള്ളത്, ഒന്ന് രാജ്യസഭ, ഒന്ന് ലോക്സഭ. അതുകൊണ്ട് തന്നെ നമ്മുടെ പാർലമെൻറ്റ് ഒരു ബൈക്യാമറലാണ്, രണ്ട് സഭകളുള്ള പാർലമെൻറ്റാണ്. അതുകൊണ്ട് നമ്മൾ ബൈക്യാമറൽ എന്ന് പറയുന്നു. ഉദാഹരണത്തിന് നമ്മുടെ കേരളത്തിലേക്ക് വരും, കേരളത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ നിയമസഭ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ തൊട്ടടുത്ത തമിഴ്നാടിലേക്ക് പോകുന്നു, അവിടെയും നിയമസഭ മാത്രമേ ഉള്ളൂ, അവിടെ രണ്ട് സഭകളില്ല. പക്ഷേ രണ്ട് സഭകളുള്ള 7 സംസ്ഥാനങ്ങളുണ്ട് ഫ്രണ്ട്സ്, അത് ശ്രദ്ധിക്കുക. രണ്ട് സഭകളുള്ള 7 സംസ്ഥാനങ്ങളാണ്. ഒരു സഭയെ നമ്മൾ ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന് പറയുന്നു, രണ്ടാമത്തെ സഭയെ നമ്മൾ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന് പറയുന്നു. ഉദാഹരണത്തിന് ആന്ധ്രാപ്രദേശ്, ബീഹാർ, കർണാടക, മഹാരാഷ്ട്ര, ജമ്മുകാശ്മീർ, ഉത്തർപ്രദേശ് എന്ന് തെലുങ്കാന എന്നീ 7 സംസ്ഥാനങ്ങളിൽ രണ്ട് സഭകളാണുള്ളത്, അഥവാ ബൈക്യാമറൽ സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. കേരളത്തിൽ ഫോളോ ചെയ്യുന്നത് ബൈക്യാമറൽ അല്ല, ഒറ്റ സഭയേ ഉള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്,
ഇനി ലോകസഭയിലേക്ക് വരുമ്പോൾ ലോകസഭയെ നമ്മൾ പോപ്പുലർ ഹൗസ് എന്നാണ് വിളിക്കുന്നത്. കാരണം എന്താ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന വ്യക്തികളാണ് ലോകസഭയിലെത്തുന്നത്. അതുപോലെ തന്നെ ഇതിനെ ലോവർ ഹൗസ് എന്ന് വിളിക്കുന്നു. എന്തുകൊണ്ടാണ് ഇതിനെ ലോവർ ഹൗസ് എന്ന് വിളിക്കുന്നത്? കാരണം ഇതിലെ അംഗങ്ങൾക്ക് മിനിമം 25 വയസ്സ് പൂർത്തിയാകണം, എങ്കിൽ മാത്രമേ ലോകസഭയിലേക്ക് മത്സരിക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ രാജ്യസഭയിലേക്ക് വരികയാണെങ്കിൽ അതിനെ നമ്മൾ അപ്പർ ഹൗസ് എന്നാണ് വിളിക്കുന്നത്. കാരണം രാജ്യസഭയിൽ ഒരു അംഗമാവണമെങ്കിൽ കുറഞ്ഞത് 30 വയസ്സ് അദ്ദേഹം പൂർത്തീകരിക്കണം, അഥവാ ഹൗസ് ഓഫ് ദ എൽഡേഴ്സ് എന്നും നമ്മൾ രാജ്യസഭയെ വിളിക്കാറുണ്ട്. ഇനി ലോകസഭയെ നമ്മൾ ടെമ്പററി ഹൗസ് എന്ന് വിളിക്കുന്നു, രാജ്യസഭയെ നമ്മൾ പെർമനൻ്റ് ഹൗസ് എന്ന് വിളിക്കുന്നു. എന്തുകൊണ്ടാണ് ടെമ്പററി? സാധാരണ നമ്മുടെ ലോകസഭയുടെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണെങ്കിലും ഭരിക്കുന്ന പാർട്ടിയുടെ ഭൂരിപക്ഷം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഗവൺമെൻറ്റിനെ രാജിവെക്കേണ്ടി വരും, അഥവാ ലോകസഭയെ പിരിച്ചു വിടേണ്ടതായിട്ടും വരും. അങ്ങനെ വരുമ്പോൾ ഈ 5 വർഷത്തിൻ്റെ ഇടയിൽ തന്നെ ഇത് ബ്രേക്ക് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇതിനെ ടെമ്പററി ഹൗസ് എന്ന് വിളിക്കുന്നത്. പക്ഷേ നമ്മുടെ രാജ്യസഭയുടെ കാലാവധി 6 വർഷമാണ്, ഇതൊരു പെർമനൻ്റ് ബോഡിയാണ്, ഇതിനെ ആർക്കും പിരിച്ചുവിടാൻ സാധിക്കില്ല. 6 വർഷം കഴിയുമ്പോൾ ഇതിൽ അംഗങ്ങൾ റിട്ടയർ ആയിപ്പോകും. സാധാരണ പറയുന്നത് ഓരോ 2 വർഷം കൂടുമ്പോഴും 1/3 ഓഫ് ദി മെമ്പേഴ്സ് വിൽ റിട്ടയർ എന്നാണ് പറയാറ്. ഇനി ലോകസഭയിലെയും രാജ്യസഭയിലെയും ചെയറുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഷെയ്പ്പാണ് പറയാൻ പോകുന്നത്. ലോകസഭയിലെ കുതിരലാടത്തിൻ്റെ ഷെയ്പ്പിലാണ് ചെയറുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫോട്ടോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതുപോലെ തന്നെ രാജ്യസഭയിലെ സെമി സർക്കുലാർ ഷെയ്പ്പിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ലോകസഭയുടെ അധ്യക്ഷനെ നമ്മൾ സ്പീക്കർ എന്ന് വിളിക്കുന്നു. സ്പീക്കർ എന്ന് പറയുന്നത് ലോകസഭയിലെ ഒരു അംഗം തന്നെയാണ്. അദ്ദേഹം ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു വന്ന വ്യക്തിയായിരിക്കും, അദ്ദേഹത്തിനെ എലക്ട് ചെയ്ത് ലോകസഭയിലെ സ്പീക്കറാക്കി വെക്കുന്നു. അതുപോലെ തന്നെ രാജ്യസഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് വൈസ് പ്രസിഡന്റാണ്, മറക്കരുത്. രാജ്യസഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായിരിക്കും. ക്ലിയർ അല്ല? ഈ ഉപരാഷ്ട്രപതി രാജ്യസഭയിലെ മെമ്പറല്ല, എങ്കിലും അദ്ദേഹമാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിളിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി വരികയാണെന്നുണ്ടെങ്കിൽ ഈ ആർട്ടിക്കിൾ 79 കൃത്യമായിട്ട് പറയുന്നുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർലമെൻറ്റിൽ ദർ ഷാൾ ബി എ പാർലമെൻറ്റ് ഫോർ ദ യൂണിയൻ വിച്ച് ഷാൾ കൺസിസ്റ്റ് ഓഫ് ദ പ്രസിഡന്റ് ആൻഡ് 2 ഹൗസസ് ടു ബി നോൺ റെസ്പെക്റ്റീവ്ലി ആസ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് ആൻഡ് ദ ഹൗസ് ഓഫ് ദ പീപ്പിൾ. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 80 പറയുന്നത് എന്താണ്? കമ്പോസിഷൻ ഓഫ് ദ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്. രാജ്യസഭയെക്കുറിച്ചാണ് ആർട്ടിക്കിൾ 80 പറയുന്നത്. ഓക്കെ, നമ്മൾ രാജ്യസഭയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു, അഥവാ കൗൺസിൽ ഓഫ് സ്റ്റേറ്റിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇത് ഹൗസ് ഓഫ് ദ എൽഡർ ആണ്, ഒരു പെർമനൻ്റ് ബോഡിയാണെന്നൊക്കെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്കറിയാം ഇതിൽ 12 അംഗങ്ങളെ പ്രസിഡന്റിന് നേരിട്ട് നോമിനേറ്റ് ചെയ്യാൻ പറ്റും. ഏതൊക്കെ ഫീൽഡിലുള്ള ആൾക്കാരാണ്? ദാറ്റ് ഈസ് ഫ്രം ദ ലിറ്ററേച്ചർ, സയൻസ്, ആർട്ട് ആൻഡ് സോഷ്യൽ സർവീസ്. ഈ 3 മേഖലയിൽ പ്രശസ്തരായ വ്യക്തികളെ പ്രസിഡന്റിന് നേരിട്ട് നോമിനേറ്റ് ചെയ്യാൻ സാധിക്കും. എന്നാൽ സച്ചിൻ തെണ്ടുക്കർ ഈ അടുത്ത കാലത്ത് നോമിനേറ്റ് ചെയ്യപ്പെട്ടു, ഇന്ത്യയിൽ രാജ്യസഭയുടെ പ്രതിനിധിയായി നോമിനേറ്റ് ചെയ്യപ്പെട്ടു, MBA നോമിനേറ്റ് ചെയ്യപ്പെട്ടു. ഏതാണ് ഫീൽഡ്? ലിറ്ററേച്ചർ ആണോ? അല്ല. സയൻസ് ആണോ? അല്ല. ആർട്ട് ആണോ? അല്ല. സോഷ്യൽ സർവീസ് ആണോ? അല്ല. സ്പോർട്സ് ആണ്. സ്പോർട്സ് ഇതിനകത്ത് കൊടുത്തിട്ടില്ല. പിന്നെ എങ്ങനെ രാജ്യസഭയുടെ അംഗമായി? ഓക്കെ, ശ്രദ്ധിക്കുക, സച്ചിൻ അംഗമായത് ക്രിക്കറ്റ് തന്നെയാണ്. ബിക്കോസ് ക്രിക്കറ്റ് ഈസ് എൻ ആർട്ട്, സോ ദ ഫീൽഡ് ഈസ് ആർട്ട്. ഇങ്ങനെയാണ് അംഗമായിരിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ലോകസഭയിലേക്കുള്ള മാക്സിമം അംഗങ്ങൾ എന്ന് പറയുന്നത് ഭരണഘടന പ്രകാരം 582 ആണ്. അതിൽ നിലവിൽ 545 ഫില്ല് ചെയ്തിരിക്കുന്നത്. അതിൽ 530 സംസ്ഥാനങ്ങളിൽ നിന്നും 13 യൂണിയൻ ടെറിട്ടറിയിൽ നിന്നും 2 ആംഗ്ലോ ഇന്ത്യൻ നോമിനേഷൻസ് ആണ്. ആംഗ്ലോ ഇന്ത്യൻ നോമിനേഷൻസിന് പ്രസിഡന്റിനെ നോമിനേറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ രാജ്യസഭയിലേക്ക് വരുന്നു. രാജ്യസഭയിലെ മൊത്തം സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഭരണഘടന പ്രകാരം 250 വരെ ആകാം എന്നാണ്. പക്ഷേ നിലവിൽ 245 ഫീൽഡാണ്. അതിൽ 229 സംസ്ഥാനങ്ങളിൽ നിന്നും 4 യൂണിയൻ ടെറിറ്ററിയിൽ നിന്നും 12 നേരത്തെ പറഞ്ഞ കൂട്ട് 12 നോമിനേഷൻ വഴിയും അംഗമായിട്ട് വരുന്നു. ക്ലിയർ അല്ലേ? ഈ കാര്യങ്ങളൊക്കെ ഭരണഘടനയിൽ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. നോക്കിയാൽ മതി. കമ്പോഷൻ ഓഫ് ദ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് ആർട്ടിക്കിൾ 80 എന്നെടുത്ത് വായിച്ചു നോക്കിയാൽ മതി. അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കമ്പോഷൻ ഓഫ് ദ ഹൗസ് ഓഫ് ദ പീപ്പിൾ, അത് എത്ര അംഗങ്ങൾ വരെ ആകാം എന്നൊക്കെ ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈ പറയുന്നിരിക്കുന്ന ഫിഗേഴ്സൊക്കെ 2026 വരെ മാത്രമാണ് പോസിബിൾ. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗവൺമെൻറ്റിന് വേണമെങ്കിൽ അതിന് ഭേദഗതി വരുത്താം. ഇനി രാജ്യസഭയുടെയും ലോകസഭയുടെയും സ്പെഷ്യൽ അധികാരങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. വളരെ കുറേ അധികാരങ്ങളുണ്ട്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ 2 മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. ഒന്ന്, ലോകസഭയുടെ സ്പെഷ്യൽ അധികാരം മണി ബില്ല് അവതരിപ്പിക്കാൻ ലോകസഭയിൽ മാത്രമേ പറ്റുള്ളൂ. ഓക്കെ, അത് രാജ്യസഭയിൽ ഒരു മെമ്പറിന് അവതരിപ്പിക്കാൻ പറ്റില്ല. മണി ബില്ല് എന്ന് പറയുന്നത് എന്താണ്? ടാക്സുമായി ബന്ധപ്പെട്ട ബില്ലുകൾ. ഓക്കെ, മണിയുമായി ബന്ധപ്പെട്ട എല്ലാ ബില്ലുകളും മണി ബില്ലാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ അത് ലോകസഭയിൽ മാത്രമേ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇനി ലോകസഭയ്ക്ക് മാത്രമാണ് അതിൻ്റെ പരിപൂർണമായ അധികാരം. ഇനി രാജ്യസഭ ഈ ബില്ല് തള്ളുകയാണെങ്കിൽ പോലും ഈ ലോകസഭയ്ക്ക് അത് പാസ്സാക്കാൻ സാധിക്കും. അതാണ് ഈ മണി ബില്ലുമായി ബന്ധപ്പെട്ട് ലോകസഭയുടെ പവർ. പിന്നെ 2, ഈ നോൺ കോൺഫിഡൻസ് മോഷൻസ്, അതായത് അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ ലോകസഭയിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇനി രാജ്യസഭയിൽ നിങ്ങൾ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചാൽ തന്നെ അത് പാസ്സായാലും ഈ ഗവൺമെൻറ് രാജിവെക്കണമെന്നില്ല. പക്ഷേ ലോകസഭയിൽ അങ്ങനെയല്ല. ലോകസഭയിൽ അവിശ്വാസ പ്രമേയം, നമ്മൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരികയാണ്, അത് പാസ്സായി കഴിഞ്ഞാൽ ഈ ഗവൺമെൻറ്റിന് രാജിവെക്കേണ്ടി വരും. അപ്പൊ
അപ്പോൾ ഈ അതാണ് ലോക്സഭയുടെ പവർ. ലോക്സഭയിൽ മാത്രമേ മന്ത്രിമാർക്കെതിരെയും അതുപോലെ തന്നെ ഗവൺമെൻറ്റിനെതിരെയും ഒക്കെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ഇനി രാജ്യസഭയുടെ സ്പെഷ്യൽ പവർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം രാജ്യസഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് വൈസ് പ്രസിഡൻ്റാണ്. അപ്പോൾ വൈസ് പ്രസിഡൻറ്റിനെ നീക്കാനുള്ള അധികാരമാർക്കാണ് അത് രാജ്യസഭയ്ക്ക് മാത്രമേ ഉള്ളൂ. ആർട്ടിക്കിൾ 67B പറയുന്നത് ഈ പ്രസിഡൻറ്റിനെ വൈസ് പ്രസിഡൻറ്റിനെ നീക്കാൻ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സിനാണ് അധികാരം. അത് റെസൊല്യൂഷൻ പാസ് ചെയ്യേണ്ടത് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സാണ് അഥവാ രാജ്യസഭയാണ്. ഇനി അതുപോലെ തന്നെ അടുത്ത ഒരു പോയിൻ്റാണ് സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള ഏതെങ്കിലും ഒരു വിഷയത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് നിയമം നടപ്പിലാക്കാൻ സാധിക്കില്ല. അങ്ങനെ സാധിക്കണമെങ്കിൽ നമുക്കറിയാം മൂന്ന് ലിസ്റ്റുകളുണ്ട്, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻ്റ് ലിസ്റ്റ്. സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി നിയമം നടപ്പിലാക്കുന്നതും നിർമ്മിക്കുന്നതും സംസ്ഥാനമാണ്. പക്ഷേ കേന്ദ്രത്തിന് പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റും. എപ്പോഴാണ് പറ്റുന്നത്? ഈ രാജ്യസഭ അതിനെ ഓതറൈസ് ചെയ്ത് കൊടുക്കണം. മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെ രാജ്യസഭയ്ക്ക് ഓതറൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമാണ് സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള ഒരു കാര്യത്തിൽ പാർലമെൻറ്റിന് ഒരു നിയമം നിർമ്മിക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് രാജ്യസഭയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പവറാണ്. എന്തുകൊണ്ടാണ്? ബിക്കോസ് രാജ്യസഭ എന്ന് പറയുന്നത് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് ആണ്. സ്റ്റേറ്റിൻ്റെ, സംസ്ഥാനങ്ങളുടെ പ്രതിനിധിയാണ് രാജ്യസഭ എന്ന് പറയുന്നത്. അത് പറയുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ 249 ആണ്. ദ പവർ ഓഫ് പാർലമെൻറ്റ് ടു ലെജിസ്ലേറ്റ് വിത്ത് റെസ്പെക്ട് ടു എ മാറ്റർ ഇൻ ദ സ്റ്റേറ്റ് ലിസ്റ്റ് ഇൻ ദ നാഷണൽ ഇൻട്രസ്റ്റ്. അതൊന്ന് വായിച്ചു നോക്കിയാൽ നമുക്കത് മനസ്സിലാകും. നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. അടുത്ത രാജ്യസഭയുടെ പവർ എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ സർവീസുകൾ പുതുതായിട്ട് നിർമ്മിക്കാനും ഉള്ളവ എടുത്തു കളയണം എന്നുണ്ടെങ്കിലും അതിൻ്റെ അധികാരം എന്ന് പറയുന്നത് രാജ്യസഭയ്ക്കാണ്. എന്താണ് ഓൾ ഇന്ത്യ സർവീസ്? മൂന്ന് ഓൾ ഇന്ത്യ സർവീസേ ഉള്ളൂ. ഒന്ന് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, രണ്ട് ഇന്ത്യൻ പോലീസ് സർവീസ്, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്. ശ്രദ്ധിക്കുക ഫ്രണ്ട്സ്, ഇന്ത്യൻ ഫോറിൻ സർവീസ് ഒരു ഓൾ ഇന്ത്യ സർവീസ് അല്ല. അപ്പോൾ ഈ മൂന്ന് സർവീസുകൾ IAS, IPS, IFS, ഇതിൽ IFS എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസാണ്. ഇത് മൂന്നുമാണ് ഓൾ ഇന്ത്യ സർവീസ്. ഇനി പുതുതായിട്ട് എന്തെങ്കിലും ഓൾ ഇന്ത്യ സർവീസ് ഉണ്ടാക്കണമെങ്കിൽ അത് രാജ്യസഭ പാർലമെൻറ്റിനെ ഓതറൈസ് ചെയ്യണം. ഇനി ഏതെങ്കിലും ഒന്ന് നീക്കണം എന്നുണ്ടെങ്കിലും ഈ രാജ്യസഭ ഓതറൈസ് ചെയ്യണം. ഓക്കെ, രാജ്യസഭ ഒരു റെസൊല്യൂഷൻ പാസ് ചെയ്യണം, എങ്കിൽ മാത്രമേ പാർലമെൻറ്റിന് സാധിക്കുകയുള്ളൂ. ഇത് മൂന്നുമാണ് രാജ്യസഭയുടെ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു സവിശേഷമായ പവറുകൾ എന്ന് പറയുന്നത്. ബിക്കോസ് രാജ്യസഭ അഥവാ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ സ്റ്റേറ്റ്സ് ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയും ശ്രദ്ധിക്കുക. പവർ ഓഫ് പാർലമെൻറ്റ് നമുക്ക് പഠിച്ചു, എന്താണ് പാർലമെൻറ്റ് എന്ന് പഠിച്ചു. സോ റിമെമ്പർ, പാർലമെൻറ്റ് ഈസ് ഡീലിംഗ് വിത്ത് ആർട്ടിക്കൽ 79. അടുത്തത് രാജ്യസഭയാണ്. രാജ്യസഭ ഈസ് ഡീലിംഗ് വിത്ത് ആർട്ടിക്കൽ 80 ആൻഡ് ലോക്സഭ ഈസ് ഡീലിംഗ് വിത്ത് ആർട്ടിക്കൽ 81. ഇതേ കാര്യം ശ്രദ്ധിക്കുക, ലോകസഭയെന്നോ രാജ്യസഭയെന്നോ പറഞ്ഞ വാക്ക് നമ്മുടെ ഭരണഘടനയിൽ ഇല്ല. ഇതിന് പകരം ഹൗസ് ഓഫ് ദ പീപ്പിൾ എന്നും കൗൺസിൽ ഓഫ് ദ സ്റ്റേറ്റ്സും എന്നാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയുമായി എത്രയും പെട്ടെന്ന് എത്തും. സോ ഇത്രയും ഭാഗം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. ഓൾസോ പ്ലീസ് സബ്സ്ക്രൈബ്. ടിൽ ദെൻ, ബൈ ബൈ.